ഹലോ ക്ലാസ് നയൻ സ്റ്റുഡൻസ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ നയൻ സ്റ്റാൻഡേർഡ് സെക്കൻഡ് ചാപ്റ്റർ ഡെസിമൽ ഫോംസ് ദശാംശ രൂപങ്ങളിൽ നിന്ന് 4 മാർക്ക് ഉറപ്പാക്കാം. വളരെ സിമ്പിൾ ട്രിക്കാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതെന്താണേലും ഫുൾ എൻഡ് വരെ കാണണം, 4 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തന്നെ എന്താണ് സിമ്പിൾ ചോദ്യം വെച്ച് ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫ്രാക്ഷൻ ഭിന്നസംഖ്യ രൂപം മാറ്റിയിട്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഡിവിഷൻ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡെസിമൽ ആക്കണമെങ്കിൽ നമുക്ക് താഴെ 10, 100, 1000 വെച്ചിട്ട് ഹരിക്കണം അല്ലെ ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ് വളരെ സിമ്പിൾ. ഇപ്പം നോക്കിയേ, 1/10 + 2/100, ഇത് ചോദ്യം കേട്ടോ പ്രീവിയസ് ഇയറിലെ, 3/100. ഇതെങ്ങനെയാണ് ചെയ്യുക, വളരെ സിമ്പിൾ. താഴെ എത്ര പൂജ്യമുണ്ടോ അത്രയും ദശാംശ രൂപമാണ്, അത്രയും ഡെസിമൽ പോയിന്റ്സ് വേണം, അത്രയും ഡെസിമൽ പ്ലേസസ് വേണം. നോക്കിയേ, ഇവിടെ ഒരു പൂജ്യം ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒരു ചാട്ടം ചാടി, അപ്പോൾ 1 എണ്ണം. അപ്പം എന്താണ് 0.1 + ഇവിടെ 2 എണ്ണം ഉള്ളതുകൊണ്ട് ഒരു ചാട്ടം, 2 ചാട്ടം. അപ്പം എന്താണ് 0.02. അതേപോലെ ഇവിടെ 2 എണ്ണം, ഇവിടെ എത്രയാണ്, 3 എണ്ണം ഉണ്ട്. അപ്പോൾ എത്രയാണ്, 3 എണ്ണം, ഒരു ചാട്ടം, 2 ചാട്ടം, 3 ചാട്ടം. അപ്പോൾ എത്ര എത്തി, 2 പൂജ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് വരും അല്ലേ, നോക്കിയേ 0.003 അല്ലേ, 2 പൂജ്യമുണ്ട്. അപ്പോൾ മൊത്തം നോക്കിക്കേ, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആഡ് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായി ശ്രദ്ധിക്കുക. എന്താണ് പോയിന്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് നോക്കുക, പോയിന്റുകളൊക്കെ ഒരേ ലൈനിൽ വരണം. ആൻഡ് 0.03 ഇവിടെ വരണ പൂജ്യം നിങ്ങൾ സ്റ്റൈലിന് ഇട്ടോ. ഇതെല്ലാം കൂടി കൂട്ടിക്ക് ആഡ് ചെയ്തേ എത്ര വരിക, ഇവിടെ 0 വരും, ഇവിടെ 1, 2, 3, കാരണം ഇവിടെ 3 ഇവിടെ 2 ഇവിടെ 1 ഇവിടെ. ഇങ്ങനെ വരിക കേട്ടോ, ചെയ്യാൻ വളരെ സിമ്പിൾ. സോ ആൻസർ ഇസ് 0.123. ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. ഡെസിമൽ ആക്കണമെങ്കിൽ, ദശാംശ രൂപം ആക്കണം ഭിന്നസംഖ്യയിലെ ഫ്രാക്ഷനിൽ നിന്ന്, നമ്മൾ താഴെ എപ്പോഴും 10, 100, 1000 വരണം. അതിനുള്ള ട്രിക്കാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് എങ്ങനെയാണ് അത് ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തല്ലോ, 2/10, അത് എത്രയാണ്, 0.2. അടുത്ത എന്താണ്, 3/100, അപ്പം 0.03. അടുത്ത എന്താണ്, 4/100, 0.004. ഇവരെല്ലാവരും ആഡുമ്പോൾ കൂട്ടിയുമ്പോൾ എത്ര വരും, പോയിന്റ് ഒരേ ലൈനിൽ, 0.234. മനസ്സിലായല്ലോ, സിമ്പിൾ ചോദ്യമാണ്. റൈറ്റ് ദ ഫ്രാക്ഷണൽ ഫോം, അത് ഈ ടോപ്പിക്കിലല്ല വേറെ ടോപ്പിക്കിൽ നമുക്ക് വേണം. അങ്ങനത്തെ ടോപ്പിക്കും വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഞാൻ അതും പഠിപ്പിച്ചുതരാം. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ നമുക്ക് പഠിപ്പിച്ചുതരാം. റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 3/4. എങ്ങനെയാണ് താഴെ 10 ആക്കുക, 10 താഴെ കിട്ടിയാൽ വളരെ സിമ്പിൾ അല്ലേ. 3/4 ദശാംശ രൂപം അഥവാ ഡെസിമൽ ഫോം എഴുതണം. അതിനെന്ത് ചെയ്യണം, സി താഴെ എത്ര നമ്പർ ഉണ്ട് നോക്കാം. താഴെ 4 ആണ് അല്ലേ, 4 എന്ന് പറഞ്ഞാൽ ശരിക്കും 2 × 2 ആണ്. ഇത്രയുള്ള മക്കളെ കണക്ക്, ഓരോ 2 ഓരോ 5 വേണം. 2 ഉം 5 ഉം ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഒരു 2 ഉണ്ടെങ്കിൽ ഒരു 5 കൂട്ടി കൊടുക്കണം, 2 2 ഉണ്ടെങ്കിൽ 2 5. അപ്പോൾ 2 5 നമ്മൾ ഗുണിക്കണം. കാരണം എന്താണ്, ഓരോ 2 ഉം 5 ഉം കൂടെ കൂടിയാൽ നമുക്ക് എത്ര കിട്ടും, 10. 10 താഴെ വന്നാൽ സെറ്റായി. അപ്പോൾ നോക്കിയേ, 3/4, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, 5 ഉം 5 ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, 25. പിന്നെ മാക്സിന് തോന്നിയ വശം കാണിക്കാൻ പറ്റില്ല, താഴെ 25 ചെയ്യുകയാണെങ്കിൽ മുകളിലും 25 തന്നെ ചെയ്യണം. ആ ഈക്വാളിറ്റി. അപ്പം എന്താണ്, 75/100. ഇനി എല്ലാവർക്കും സിമ്പിൾ, 2 പൂജ്യം താഴെയുണ്ട്, 2 ഡെസിമൽ പ്ലേസ്, 0.75. മനസ്സിലായല്ലോ, താഴെ എപ്പോഴും ഓരോ 2 ഓരോ 5 കൊടുക്കണം, ഓരോ 5 ഓരോ 2 കൊടുക്കണം, ഒരുമിച്ചായാൽ സെറ്റാണ്. ഹൗ മെനി 1/10 ആർ ഇൻ 3/4? എത്ര 10ൽ 1 ഉണ്ടെന്ന് ചോദിക്കുന്നത്. വളരെ സിമ്പിളാണ്. 0.75 എന്ന് പറയുമ്പോൾ എത്രയാണ്, 0.7 ഉം 0.05 ആണ് അല്ലേ. ഇതാണല്ലോ 0.75. അതെല്ലാവർക്കും അറിയാം, നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യം പോലെ തന്നെ. ഈ 0.7 എന്ന് പറയുമ്പോൾ എത്ര, 7/10 ഉം 0.05 എന്ന് പറയുമ്പോൾ 5/100 ആണ്. ഇനി ചോദിക്കുന്നത് എത്ര 10ൽ 1 ഉണ്ടെന്നാ. ഓക്കെ, 10ൽ 1, 10ൽ 1 എന്ന് പറയുമ്പോൾ 7 × 1/10 ആണല്ലോ ഇയാള്. ഇതെന്താണ്, എത്ര 100ൽ 1 ഉണ്ട്, 5 എണ്ണം അല്ലേ. 7 10ൽ 1 ഉണ്ട്, 5 1/100 ഉണ്ട്. സിമ്പിളാണല്ലോ, 7 × 1/10. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ് വരിക, 7. എത്ര 1/100 ഉണ്ട്, 5 എണ്ണം ഉണ്ട്. അത് വല്ലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം. ഇനി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ചുകൂടി ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. 1/2, ഇയാളെ എങ്ങനെയാണ് നമുക്ക് 10 ആക്കാൻ പറ്റിയ താഴെ. ഓരോ 2 ഓരോ 5 വേണം, 5/5 മൾട്ടിപ്ലൈ. അപ്പോൾ എത്ര കിട്ടി നമുക്ക്, 5/10 കിട്ടി. സിമ്പിളായില്ലേ. 1/4 എന്ന് പറയുമ്പോൾ എത്രയാണ്, 4 എന്ന് പറയുമ്പോൾ 2 2 ഉണ്ട്. അപ്പോൾ എന്താണ്, 4 എന്ന് പറയുമ്പോൾ 2 × 2. അപ്പോൾ നമ്മൾ 5 × 5 മൾട്ടിപ്ലൈ. അപ്പോൾ 25 മുകളിലും താഴെയും. അപ്പോൾ എത്ര വന്നു, 25/100. അതേപോലെ മൂന്നാമത്തെ ആളെ നോക്കിക്കേ, മൂന്നാമത്തെ ആൾ 1/8.
8 എന്ന് പറയുമ്പോൾ 2 × 2 × 2. അപ്പം നമ്മൾ 5 × 5 × 5 എത്രയാ? 5 × 5 = 25, 25 × 5 = 125. അത് നമ്മൾ ഗുണിക്കുന്നു മുകളിലും താഴെയും. അപ്പോൾ എത്ര വന്നു? 125 / 1000 വരും. ഇനി 1/2 + 1/4 + 1/8 അങ്ങനെ പറയുമ്പോൾ 5/10, 25/100. ഈ മൂന്നാൾക്കാരെയും കൂട്ടിയാൽ മതി. അപ്പോൾ ഇതാ നമുക്ക് ഇതാ ചാറ്റിൽ ആൻസർ ഇടാം. എത്ര വരിക? 0.5 ആണ് 5/10, 0.25 ആണ് 25/100. ഇയാൾ എത്രയാണ്? 3 0 അല്ലേ. 0.125 ആണ് ഇത്. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? ഇവിടെ നമുക്ക് ആദ്യം ഒരു 5 വരും, 5 × 2 = 7 വരും, 5 × 2 = 1 എന്ന് പറയുമ്പോൾ 8 വരും. സോ ദി ആൻസർ ഈസ് 0.875. ഇത്രയുള്ള മക്കളെ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ 10 ആക്കണമെങ്കിൽ ഓരോ 2 ന് ഓരോ 5 മൾട്ടിപ്ലൈ ആ, ഓരോ 5 ന് ഓരോ 2 മൾട്ടിപ്ലൈ ആ. ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 1/8, റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് a 5/8. ഇത് എല്ലാവരും ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ ചെക്ക് ചെയ്യും. ആൻഡ് നല്ല കറക്റ്റ് ആൻസർ ചെയ്യുന്നവർക്കൊക്കെ ലൈക്ക് കിട്ടും. അപ്പോൾ മറക്കരുത്, അടുത്ത ഏത് ടോപ്പിക്ക് വേണമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഇതിൻ്റെ ആൻസർ കമൻസിലിടാം. താങ്ക് യു. ആൻഡ് അലൻ സാറിനെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനുള്ള ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്.